തൊടുപുഴയിലെ പ്രധാന സിനിമാ തിയേറ്ററുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പരാതിയുമായി ഫാൻസ് അസോസിയേഷനുകൾ രംഗത്ത്. സിനിമ കാണാനെത്തുന്നവർക്ക് സുരക്ഷിതമായി ഇരിക്കാനോ നിൽക്കാനോ പോലും സൗകര്യങ്ങളില്ലെന്നും ആവശ്യത്തിന് കക്കൂസുകളോ പാർക്കിംഗ് സൗകര്യമോ തിയേറ്ററുകൾ ഒരുക്കുന്നില്ലെന്നും സംഘടനകൾ ആരോപിക്കുന്നു. ദീപാവലി റിലീസുകൾ തൊടുപുഴയിലും നിറഞ്ഞോടുകയാണ്. വെള്ളിമുങ്ങയും കത്തിയും പൂജയും ഒക്കെ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുമ്പോഴാണ് പരാതിയുമായി വിവിധ ഫാൻസ് സംഘടനകൾ മുന്നോട്ട് വന്നത്. മൂന്ന് തിയേറ്ററുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന തൊടുപുഴയിലെ ഐശ്വര്യ കോംപ്ലക്സിൽ മഴ നനയാതെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോലും സൗകര്യങ്ങളില്ലെന്ന് ഫാൻസുകാർ പരാതിപ്പെടുന്നു. ഷോ തുടങ്ങുന്നതിന് തൊട്ടു മുൻപല്ലാതെ കെട്ടിടത്തിനുള്ളിൽ കയറാൻ പറ്റാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കം വെയിലും മഴയും കൊണ്ട് വെളിയിൽ നിൽക്കണം. മാത്രമല്ല, വ്യാജ ടിക്കറ്റ് നൽകി തിയേറ്ററുകൾ നികുതി വെട്ടിക്കുന്നതായും ആരോപണമുണ്ട്. ടിക്കറ്റ് പ്രിന്റ് എടുത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പേര് കയറുന്ന സമയത്ത് ഒരു മുനിസിപ്പാലിറ്റിയുടെ സീല് വെച്ചൊരു ടിക്കറ്റ് അഡീഷണൽ കൊടുക്കുകയാണ് ഇങ്ങനെ. അത് എല്ലാവർക്കും തന്നെ കൊടുക്കുന്നില്ല. അപ്പം വൻതോതിൽ നികുതി വെട്ടി കിടപ്പുണ്ട്. ഐശ്വര്യ കോംപ്ലക്സിലേക്ക് ആകപ്പാടെയുള്ളത് ഒരിടുങ്ങിയ വഴി. എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ വൻ ദുരന്തമാകും ഫലം. പാർക്കിങ്ങിനും ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. കക്കൂസുകളുടെ എണ്ണവും കുറവ്. പുറത്ത് കാത്തു നിൽക്കുന്നവർക്കായി ഒരു കക്കൂസ് പോലും തിയേറ്ററിലില്ല. ഇതിലും ഗതികേടാണ് മറ്റ് തിയേറ്ററുകളിലെ അവസ്ഥയെന്നും ഫാൻസ് സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. നഗരസഭ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരം തുടങ്ങുമെന്നും ഫാൻസ് സംഘടനകൾ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.